Hi friends, welcome to Ask IAS. Simplifying important cases in Ask IAS YouTube series like ഒരിക്കൽ കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1970 വന്നിട്ടുള്ള ആർ സി കൂപ്പർ കേസിനെ കുറിച്ചാണ്. സോ ഈ ആർ സി കൂപ്പർ കേസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുള്ളത് പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ പൊളിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് സാധാരണ കേട്ടിട്ടുള്ളത് അപ്പോഴാണ്. സോ ഈ കേസ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ബാങ്കിങ് നാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി അല്ലെങ്കിൽ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുണ്ട് 1969 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബാങ്കിങ് നാഷണലൈസേഷൻ, ഇന്ത്യയിലുള്ള 14 പ്രൈവറ്റ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്ത കാര്യം. സോ ഈ നാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആക്ച്വലി ആർ സി കൂപ്പർ കേസ് വരുന്നത്. അതായത് ഈ ബാങ്കിങ് നാഷണലൈസേഷന് വേണ്ടിയിട്ട് അന്നത്തെ താൽക്കാലികമായിട്ടുള്ള ഇടക്കാല പ്രസിഡന്റ് ആയിരുന്ന ജസ്റ്റിസ് ഹിദായത്തുള്ള എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു 1969 പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ തുടങ്ങുന്നതിന് ഒരു 2 ദിവസം മുമ്പ് ഒരു ഓർഡിനൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓർഡിനൻസ് എന്ന് പറയുന്നത്. ഇത് പിന്നീട് പക്ഷേ 1970 ഒരു ആക്ട് ആക്കി പാർലമെന്റ് പാസ്സാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ഓർഡിനൻസ് അനുസരിച്ചാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ 14 പ്രൈവറ്റ് ബാങ്കുകളെ നാഷണലൈസ് ചെയ്യുന്നത്. സോ ഈ നാഷണലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, ഇന്ത്യയിൽ Article 31 അനുസരിച്ച് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നിലവിലുണ്ട്. അതേപോലെ തന്നെ Article 19 Clause 1G എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഓക്കെ, അതായത് ട്രേഡും ബിസിനസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനുള്ള അവകാശം. സോ ഈ ആർ സി കൂപ്പർ എന്ന് പറയുന്ന ആള് അന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർമാരിൽ ഒരാളും അതേപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ബാങ്ക് ഓഫ് ബറോഡയിലും അതേപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഷെയർ ഹോൾഡറും കൂടിയായിരുന്നു ആർ സി കൂപ്പർ എന്ന് പറയുന്ന ആള്. സോ ഇദ്ദേഹത്തിന്റെ Article 19 അതേപോലെ തന്നെ Article 31 കൊടുക്കുന്ന ഇദ്ദേഹത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നതാണ് ഈ ഓർഡിനൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിക്കുന്നത്. അതിന് അദ്ദേഹം പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Article 31 പറയുന്നത് സ്റ്റേറ്റ് ആരുടെങ്കിലും പ്രോപ്പർട്ടി ഡിപ്രൈവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഏറ്റെടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, കോമ്പൻസേഷൻ കൊടുത്തിട്ട് വേണം പ്രോപ്പർട്ടി ഏറ്റെടുക്കാൻ എന്ന് പറയുന്നുണ്ട്. അവിടെ യൂസ് ചെയ്തിട്ടുള്ള ടേം കോമ്പൻസേഷൻ എന്നാണ്. സോ അതായത് ഇദ്ദേഹത്തിന് എത്രയാണോ നഷ്ടം വന്നിട്ടുള്ളത് ആ നഷ്ടം നികത്തി കൊടുത്തേ പറ്റൂ. സോ ഈ ബാങ്കിങ് കമ്പനീസ് അക്വിസിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓർഡിനൻസിനകത്തും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ആക്ടിനകത്തൊക്കെ ഒരു കോമ്പൻസേഷന്റെ എലമെന്റ് പറയുന്നുണ്ടെങ്കിലും ആ കോമ്പൻസേഷൻ അഡക്വേറ്റ് അല്ല എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി. സോ സുപ്രീം കോടതി ഈ കേസിനകത്ത് പരിശോധിച്ചത് ഈ പറയുന്ന ഓർഡിനൻസിന്റെ, അതായത് കോടതിയിലെ കേസ് വരുന്ന സമയത്ത് ഈ ഓർഡിനൻസ് ആക്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ആ ഓർഡിനൻസിന്റെ അല്ലെങ്കിൽ ഈ ആക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസിഡന്റ് പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ തുടങ്ങുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഈ ഓർഡിനൻസ് ഇറക്കുന്നത്. സോ നമുക്കറിയാം Article 123 അനുസരിച്ച് പ്രസിഡന്റിന് ഓർഡിനൻസ് മേക്കിംഗ് പവർ കൊടുത്തേക്കുന്നത് എമർജൻസി സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ അൺപ്രസിഡന്റ് ആയിട്ടുള്ള ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനാണ്. സോ ഈ 2 ദിവസം കൂടി ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തുവിടായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ യൂണിയൻ ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും തമ്മിലുള്ള ചെറിയൊരു കോൺഫ്ലിക്റ്റിന്റെ ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. സോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് സുപ്രീം കോടതി ഈ കേസിനകത്ത് പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോടതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസ് പരിശോധിക്കുന്ന സമയമായപ്പോഴേക്കും ഈ ഓർഡിനൻസ് ആക്ച്വലി ഒരു ആക്ട് ആയിട്ട് മാറിയിട്ടുള്ളത് കാരണം കോടതി എന്ത് പറഞ്ഞു, ഈ ഓർഡിനൻസിന്റെ കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ ഇനി നോക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഓൾറെഡി ഒരു ആക്ട് ആയിട്ട് മാറി. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു പ്രസിഡന്റ് ഇറക്കുന്ന ഓർഡിനൻസിന്റെ എന്താണ് വാലിഡിറ്റി, അല്ലെങ്കിൽ അത് ഈ പറയുന്ന എന്ത് ഇന്റൻഷനോടാണ് ഇറക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതൊരു എമർജൻസി നെസസിറ്റി ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കോടതിക്ക് പരിശോധിക്കാൻ പറ്റുന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രസിഡന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യം, ഓർഡിനൻസ് ഇറക്കുന്ന സമയത്ത് പ്രസിഡന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന കാര്യം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണെന്ന് ഉള്ള ഒരു കാര്യം സുപ്രീം കോടതി പറയുന്നുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും കോടതി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെറ്റീഷണർ പറഞ്ഞതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിന്റെ Article 31 വയലേഷൻ ആണ്. ഓക്കെ, പക്ഷേ Article 31 വയലേഷൻ ആണെന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല, ഈവൻ ഗവൺമെന്റ് എഗ്രി ചെയ്തിട്ടുള്ള കോമ്പൻസേഷൻ പോലും കൊടുത്തിട്ടില്ല എന്നതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് ഇത് Article 31 മാത്രമല്ല Article 14 വയലേഷൻ ആണ്, Article 14. കാരണം Article 14 വയലേഷൻ ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ബാങ്കുകൾക്ക് മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടുള്ള ബാങ്കുകൾക്ക് മാത്രമാണ് ഈ നിയമം ബാധകമായിട്ടുണ്ടായിരുന്നത്, ഫോറിൻ ബാങ്കുകൾക്ക് ബാധകമായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ബാങ്കുകൾ മറ്റു ചില ബിസിനസ്സുകളിൽ നിന്ന് തടയുക കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. സോ അപ്പോ ഈ പറയുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന Article 14 കൂടി വയലേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഈ പെറ്റീഷണർ പറഞ്ഞതുപോലെ ഇത് Article 19(1)G വയലേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം Article 19(1)G അത് എന്ത് പറയുന്നുണ്ട്, ഫ്രീഡം ഓഫ് പ്രൊഫഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് സ്റ്റേറ്റിന്, ഓക്കെ അതായത് രാഷ്ട്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും,
ഏതൊരു പ്രൊഫഷനും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സും പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലിയോ ആയിട്ട് മോണോപ്പളൈസ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. സോ അപ്പൊ അതനുസരിച്ച് ആർട്ടിക്കിൾ 19 വയലേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആർട്ടിക്കിൾ 31 14 വയലേഷൻ ആണ്. അത് കാരണം ഈ നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട് അത് സ്ട്രക്ക് ഡൗൺ ചെയ്തു. ഓക്കെ, നേരത്തെ ഓർഡിനൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ അത് ആ തരത്തിൽ അങ്ങ് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ഈ കേസിന്റെ വിധി എന്ന് പറയുന്നത്. സോ ആ കാലഘട്ടത്തിൽ നമ്മുടെ പാർലമെന്റും ജുഡീഷ്യറിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരുപാട് കോൺഫ്ലിക്റ്റുകളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ആർ സി കൂപ്പർ കേസും. കാരണം ആ സമയത്തിൽ വന്നിട്ടുള്ള 11 ജഡ്ജിമാരുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചുകൾ 3 സുപ്രീം കോടതി ഒരു 3 ഗ്യാപ്പിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗോലന്നാഥ് കേസിനകത്ത് വരുന്നുണ്ട്, ആർ സി കൂപ്പർ കേസിനകത്തും അങ്ങനെ തന്നെയായിരുന്നു. അതേപോലെ തന്നെയാണ് പ്രിവിപേഴ്സ് അബോളിഷ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. അതിനകത്തും ഈ തരത്തിൽ തന്നെ 11 ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് വരുന്നുണ്ട്. സോ ഈ കേസിന്റെ വിധി ഇങ്ങനെ വന്ന് ഈ പറയുന്ന ബാങ്കിങ് നാഷണലൈസേഷൻ ആക്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തപ്പോൾ ഇതിന്റെ ഒരു ആഫ്റ്റർ മാത്ത് ആയിട്ട് വന്ന കാര്യം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയാൻ പറ്റുന്ന കാര്യം, ഒന്ന് ഈ വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റ് എന്ത് ചെയ്തു, 25th അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കി. 25th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പാസ്സാക്കിയിട്ട് എന്ത് ചെയ്തു, ആർട്ടിക്കിൾ 31C എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഭരണഘടനയിൽ ആഡ് ചെയ്തു. അതിനകത്ത് എന്ത് പറഞ്ഞു, ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കകത്ത് പെടുന്ന ആർട്ടിക്കിൾ 39B 39C, ഒന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, മറ്റത് പറയുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഫോർ കോമൺ ഗുഡ് എന്നാണ്. സോ ഈ രണ്ട് ഡയറക്ടീവ്സും നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന നിയമങ്ങൾ ആർട്ടിക്കിൾ 14A 19A 31A വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 31 പറയുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്ന ടേം ആണ് ഇവിടെ ഗവൺമെന്റ് പണിയെടുത്തത്. കാരണം കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അഡക്വേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. സോ 25th അമെന്റ്മെന്റ് ആക്ടിലൂടെ എന്ത് ചെയ്തു, ഈ 31 പറയുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്ന ടേം മാറ്റിയിട്ട് പകരം ആൻ എമൗണ്ട് എന്നാക്കി മാറ്റി, ഒരു എമൗണ്ട് എന്നാക്കി മാറ്റി. സോ അത് അഡക്വേറ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, രണ്ടാമതായിട്ട് ഇതിന്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതി എ കെ ഗോപാലൻ കേസിന്റെ സമയം മുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി തിയറി ഉണ്ടായിരുന്നു. മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സിനും സെപ്പറേറ്റ് ആയിട്ട് വേണം നോക്കാൻ. ഇപ്പൊ ആർട്ടിക്കിൾ 21 നോക്കുകയാണെങ്കിൽ 21 മാത്രം നോക്ക്, ഓക്കെ, അല്ലാതെ ഒന്നിലധികം ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരിക്കലും ഇന്റർ കണക്ട് ചെയ്യാൻ നോക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി തിയറി എന്ന് പറയുന്നത്. അത് ഇവരങ്ങ് ഒഴിവാക്കി, മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി തിയറി അങ്ങ് റിജക്ട് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് 31 14 ഇവരോട് കണക്ട് ചെയ്തത് ഒരൊറ്റ കേസിന്റെ ഭാഗമായിട്ട്. ഓക്കെ, സോ ഈ മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റി തിയറി എന്ന് പറയുന്നത് സുപ്രീം കോടതി ഓവർ റൂൾ ചെയ്തു. അങ്ങനെ ഒരു കാര്യം ഫോളോ ചെയ്യുന്നത് ഇവർ ഒഴിവാക്കി. മൂന്നാമതായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, കോടതി ഇത്രയും കാലം പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ടെസ്റ്റ് ആയിരുന്നു. അതായത് പലപ്പോഴും നിയമങ്ങളുടെയൊക്കെ വാലിഡിറ്റി നോക്കുമ്പോൾ, അതായത് നിയമങ്ങളാണെങ്കിലും എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ആണെങ്കിലും ആ ആക്ഷൻസ് കാരണം ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട് എന്താണെന്നല്ല പലപ്പോഴും കോടതി പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്, ആ ആക്ഷൻസിന്റെ ഒബ്ജക്റ്റ് എന്തായിരുന്നു, അതായത് എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് ഇന്ന കാര്യം ചെയ്തതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഗുഡ് ഫെയ്ത്തിൽ ഉള്ളൊരു കാര്യമാണെങ്കിൽ ഈവെന്തോ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ കാര്യത്തിന് ഇവരങ്ങ് വെറുതെ വിടും, അല്ലെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഡിക്ലെയർ ചെയ്യില്ല. അതിന് പകരം, ഈ ഒബ്ജക്റ്റ് ടെസ്റ്റിന് പകരം എഫക്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നോക്കാൻ തുടങ്ങിയത് ഈ കേസ് മുതലാണ്. എഫക്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര ഗുഡ് ഇന്റൻഷനോട് കൂടിയിട്ടാണെങ്കിലും ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നെഗറ്റീവ് ആണെങ്കിൽ അത് തെറ്റാണെന്ന് പറയും. സോ അപ്പൊ ആ തരത്തിൽ ഒബ്ജക്റ്റ് ടെസ്റ്റിന് പകരം എഫക്റ്റ് ടെസ്റ്റ് കൊണ്ടുവരുന്നതും ഈ ഒരു കേസിനകത്താണ്. സോ അപ്പൊ ഈ തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്, ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ആർ സി കൂപ്പർ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആർ സി കൂപ്പർ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.